പിരിങ്ങാലുകുട ആസ്ഥാനമായ കേരള ഫീഡ്സിനെ തകർക്കാൻ നിലവിലെ മാനേജ്മെന്റ് കൂട്ടുനിൽക്കുന്നതായി ആരോപണം കമ്പനിയുടെ കെടുകാര്യസ്ഥത മൂലം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് എം ഡി ബി ശ്രീകുമാറാണ് സ്ഥാപനത്തിനെ കടക്കിണിയിലാക്കിയതെന്നും എം ഡി രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ കരിദിനം ആചരിച്ചു അഴിമതി മൂലം കടക്കണിയിലായ കേരള ഫീഡ്സ് സംരക്ഷിക്കുക തൊഴിലുറപ്പ് വരുത്തുക ക്ഷീരമേഖലയെ സംരക്ഷിക്കുക അൻപത്തിയെട്ട് വയസ്സ് പൂർത്തീകരിച്ച് വിരമിച്ച സ്ഥിര ജീവനക്കാരെ നിയമിച്ചത് റദ്ദ് ചെയ്യുക പിരിഞ്ഞുപോയ കയറ്റിറക്ക് തൊഴിലാളികൾക്ക് ടെർമിനൽ ബെനിഫിറ്റ് ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നൂറ്റി നാൽപ്പത്തിയേഴ് വിഭാഗം തൊഴിലാളികൾ നടത്തിവരുന്ന റിലേ സമരം മുപ്പത്തിയേഴ് ദിവസം പിന്നിട്ടു കോടിയോളം രൂപയുടെ കടബാധ്യതയാണ് കേരള ഫീഡ്സിനുള്ളതെന്ന് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു ഭരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വളരെ ലാഭത്തിലായിരുന്ന കേരള ഫീഡ്സ് ഇന്ന് എട്ട് വർഷം കൊണ്ട് നൂറ് കോടി രൂപയിലധികം നഷ്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ ഒരു അഴിമതിയാണ് ഈ സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് ബി ശ്രീകുമാർ എം ഡി സ്ഥാനം ഏറ്റെടുത്തതോടെയാണ് പ്രതിസന്ധികൾ ആരംഭിച്ചത് പ്രതിവർഷം ഇരുപതിനായിരം ടൺ കയറ്റിറക്ക് ലഭിച്ചിരുന്നത് അയ്യായിരം ടണ്ണിലേക്ക് ചുരുങ്ങി പ്ലാന്റിലെ ഉൽപാദനശേഷി കുറഞ്ഞതായും തൊഴിലാളികൾ ആരോപിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷകാലമായിട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളി വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള വീഴ്സിന്റെ ഭാഗം തൊഴിലാളികൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ ഇതിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും തന്നെ അതിന് ശാശ്വതമായുള്ള ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പിരിഞ്ഞുപോയ തൊഴിലാളികൾ ഞങ്ങളിൽ നിന്നുള്ള പിരിഞ്ഞു പോയ തൊഴിലാളികളൊക്കെ തന്നെ വളരെ കടുത്ത കടുത്തൊരാശയലാണ് അവർ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് പിരിഞ്ഞു പോയിട്ടുള്ള അഗ്രിമെന്റ് പൂർത്തീകരിച്ച ശേഷം അവരുടെ ഫണ്ട് കൊടുക്കാൻ ഇതുവരെ സർക്കാരോ ഇവരുടെ മാനേജ്മെന്റോ തയ്യാറായിട്ടില്ല ഈ നൂറ്റി നാല്പത്തി വിഭാഗം തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ പ്രാരംഭഘട്ടം മുതൽ ഈ കമ്പനിക്ക് വേണ്ടി ലാൻഡ് സ്പോൺസർ കൊടുത്തതും ഈ തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ഥലമാണ് ഏക്കർ ഭൂമി കമ്പനി വേണ്ടി നൽകിയത് ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളാണ് അങ്ങനെയുള്ള ഞങ്ങൾക്കാണ് ഇന്ന് ഈ ദുർവിധി വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്ന് തീറ്റ നൽകിയ വകയിലും കേരള ഫീഡ്സിന് ലക്ഷങ്ങൾ ലഭിക്കാനുണ്ട് പ്രതിസന്ധിക്കിടയിലും കേരള ഫീഡ്സിൽ ദൂർത്ത് തുടരുകയാണെന്ന് തൊഴിലാളികൾ വ്യക്തമാക്കി ജനം തൃശൂർ